നമ്മുടെ കുട്ടികൾ ഏതെല്ലാം വിഷയങ്ങൾ പഠിക്കണമെന്ന് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പറഞ്ഞു കൊടുക്കാറുണ്ട് എന്നാൽ ഈ സബ്ജക്ട്സ് എല്ലാം എങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞു കൊടുക്കാറില്ല മികച്ച ടെക്നിക്സിലൂടെ പഠനം എങ്ങനെ എളുപ്പമാക്കാം എന്ന് ചർച്ച ചെയ്യുന്ന പരിവർത്തനത്തിന്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം പതിവ് പോലെ തന്നെ നമ്മുടെ അനുസരിച്ചുള്ള ടെക്നിക്സും ഗൈഡൻസും നമുക്ക് തരുവാൻ സ്റ്റഡി സ്കിൽസിന്റെ എക്സ്പേർട്ട് ട്രെയിനർ മിസ്റ്റർ ജസ്റ്റിൻ തോമസ് നമ്മോടൊപ്പം ചേരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മോടൊപ്പം ചേർന്ന ഉന്നത വിജയം തന്റെ പ്ലസ് ടുവിൽ തൗസൻഡ് ടൂ ഹൺഡ്രഡ് തൗസൻഡ് ടു ഹൺഡ്രഡ് നേടിയ റിയ ബെന്നി നമ്മോടൊപ്പം ചേരുന്നു വെൽക്കം ടു ദു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി ടെക്നിക്സ് പറഞ്ഞായിരുന്നു ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിൽ ഞാൻ ചോദിച്ചോട്ടെ ഓരോ സബ്ജക്ട്സും പഠിക്കുവാൻ ഓരോ ഉണ്ടെന്ന് പറയാറുണ്ട് തീർച്ചയായിട്ടും അതെങ്ങനെയാണ് ചോദ്യം ഒരു വളരെ പ്രാധാന്യമുള്ള ചോദ്യമാണ് കാരണം മിക്ക കുട്ടികളും ഇവൻ മാതാപിതാക്കളും കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു ഒരു കാര്യമാണ് ഒരു സബ്ജക്ട് പഠിക്കുന്ന പോലെ തന്നെയാണ് മറ്റൊരു സബ്ജെക്ട് പഠിക്കുന്നതെന്ന് ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മാത്തമാറ്റിക്സ് പഠിക്കുമ്പോൾ നമ്മൾ അത് മനസ്സിലാക്കി പഠിക്കണം ഓരോ സ്റ്റെപ്പ് ും എങ്ങനെയാണ് ഡിറൈവ് ചെയ്യപ്പെടുന്നതെന്ന് മനസ്സിലാക്കി പഠിച്ചെങ്കിൽ മാത്രമേ പറ്റുള്ളൂ ഒപ്പം തന്നെ അത് ചെയ്ത് പഠിക്കുകയും കൂടി വേണം എന്നാൽ ഒരു കവിത പഠിക്കുന്ന സമയത്ത് അത് പാടി പഠിക്കണം പാടി പഠിക്കുകയും അതോടൊപ്പം തന്നെ അത് എഴുതുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ ഈസി ആയിട്ട് ഓർത്തിരിക്കാൻ പറ്റും ഇതിനേക്കാളൊക്കെ ഉപരി നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് പഠിക്കുന്ന കാര്യങ്ങൾ പലവട്ടം മനസ്സിൽ റിവൈസ് ചെയ്യണം എന്നുള്ള കാര്യമാണ് കഴിഞ്ഞ എപ്പിസോഡ് ഞാനത് സൂചിപ്പിച്ചായിരുന്നു റിവൈസ് ചെയ്യപ്പെടണം മനനം ചെയ്യപ്പെടണം മനപ്പാടമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനനം ചെയ്ത് പഠിക്കുന്ന ഒരു പ്രക്രിയയാണ് അത് പോകൊരു ബൈഹാട്ടിങ് അല്ല അർത്ഥം തന്നെ പഠിക്കുന്ന ഒന്നാണ് അപ്പോൾ എല്ലാ സബ്ജക്റ്റുകളും മനസ്സിലാക്കി പഠിക്കുക ചില സബ്ജക്റ്റുകൾ എന്താണ് ചിലപ്പോൾ എഴുതി പഠിക്കേണ്ടതായിട്ട് വരും ചില സബ്ജക്റ്റുകൾ അത് പാടി പഠിക്കേണ്ടതായിട്ട് അല്ലെങ്കിൽ പറഞ്ഞു പഠിക്കേണ്ടതായിട്ട് വരും ചില കാര്യങ്ങളൊക്കെ അങ്ങനെ വ്യത്യസ്ത രീതിയിൽ നമുക്ക് പഠിക്കാം മോളുടെ ഏറ്റവും ഈസി സബ്ജക്ട് എന്തായിരുന്നു മോസ്റ്റ് ഡിഫിക്കൽ സബ്ജക്ട് എന്തായിരുന്നു അതിനുള്ള ടെക്നിക്സ് എന്തൊക്കെയാണ് ഉപയോഗിച്ചത് എനിക്ക് അങ്ങനെ ചില സമയത്തെ തോന്നിയിട്ടുള്ളൂ ഇച്ചിരി പാട് അതായത് ഇപ്പം അക്കൌണ്ടിങ് പഠിക്കുമ്പോൾ ചില പ്രോബ്ലം അല്ലെങ്കിൽ ചില സബ്ജക്ട് ചില ചാപ്റ്റർ വരുമ്പോൾ ഇച്ചിരി പാടാണ് ആ സമയം അതിന്റെ വേറൊരു ഭാഗം എടുത്ത് നോക്കുമ്പോൾ എളുപ്പമാണ് അതുപോലെ തന്നെ ഇപ്പൊ തിയറി സബ്ജക്ട് ബിസിനസ് സ്റ്റഡീസ് പഠിക്കുമ്പോൾ ചില ചില പാഠം ഭയങ്കര എളുപ്പമാണ് പോയിന്റ്സ് ഒക്കെ നമുക്ക് പെട്ടെന്ന് ഓർക്കാൻ പറ്റും പെട്ടെന്ന് പഠിക്കാൻ പറ്റും പക്ഷെ അതേസമയം വേറൊരു ടോപ്പിക്കിലോട്ട് പോയി കഴിയുമ്പം അത് വായിക്കാൻ പോലും വായിക്കുമ്പോ പെട്ടെന്ന് മനസ്സിലാവുക പോലും അങ്ങനത്തെ അപ്പം എല്ലാ സബ്ജക്റ്റിലും എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് എളുപ്പങ്ങളും ഉണ്ട് കുറച്ച് പാടുകളും ഉണ്ട് അപ്പൊ ഇത് പറഞ്ഞ പോലെ കോമേഴ്സ് ആയിരുന്നു അതിനുള്ള ഓരോ സബ്ജക്ട്സും എങ്ങനെയാണ് അതിന് രീതികളുണ്ടെന്ന് പറയണ്ടല്ലോ ഒന്ന് പറയാമോ കോമേഴ്സിൽ ഞങ്ങൾക്ക് പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടു പഠിക്കാനുള്ളത് ആറ് സബ്ജക്ട് ഉണ്ട് അതിൽ രണ്ടെണ്ണം ലാംഗ്വേജും ബാക്കി നാലെണ്ണം കോമേഴ്സിന്റെ സബ്ജക്റ്റ് ആയിട്ട് വന്നത് ഈ ആറ് സബ്ജക്റ്റും ഡിഫറെന്റ് ആണ് അപ്പം പഠിക്കുമ്പോൾ മാത്സ് പഠിക്കുന്ന പോലെ തന്നെ നമ്മള് ഓരോ ശരിക്കും വർക്കൗട്ട് ചെയ്യണം എന്നാലേ നമുക്ക് അത് എക്സാം എഴുതുന്ന സമയത്ത് അതുപോലെ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം എന്ത് അതിന്റെ പോയിന്റ്സ് ഒക്കെ കാണാണ്ട് പഠിച്ചിട്ട് പോകുന്ന പറഞ്ഞാൽ അതിന്റെ കാരണം മനസ്സിലാക്കി തന്നെ പഠിക്കണം എന്നാലേ നമുക്ക് അത് അങ്ങനെ എഴുതാൻ പറ്റത്തുള്ളൂ അതേസമയം തിയറി സബ്ജക്റ്റ് ഉണ്ട് ബിസിനസ് സ്റ്റഡീസ് ഉണ്ട് അത് നമ്മൾ ശരിക്കും കാണാണ്ട് പഠിക്കണം അത് വെറുതെ വായിച്ചിട്ട് പോയാൽ കിട്ടത്തില്ല കാണാണ്ട് പഠിക്കണം പിന്നെ അതുപോലെ തന്നെ ഇപ്പം ലാംഗ്വേജ് പഠിക്കുമ്പം ഈ ബിസിനസ് പഠിക്കുന്ന പോലെ നമുക്കെല്ലാം കാണാണ്ട് പിടിക്കാൻ പറ്റത്തില്ല ഇപ്പൊ ഒരു ടോപ്പിക്കിനെ പറ്റി ഒരു എസ് എഴുതാൻ പറഞ്ഞാൽ ആ എസ് അപ്പൊ പല ടോപ്പിക്ക് വരാം അപ്പൊ നമുക്ക് പോസിബിൾ ആയിട്ട് പറ്റുന്ന കാര്യം ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് വരാൻ ചാൻസ് ഉള്ള എടുത്ത് അതിന്റെ പോയിന്റ് നമ്മൾ ഓർത്ത് വെക്കാം പിന്നെ അത് എക്സാം എഴുതുമ്പോൾ നമ്മൾ ഇലബറേറ്റ് ചെയ്യാം അത്രേ നമുക്ക് പറ്റത്തുള്ളൂ അതായത് ഈ ലാംഗ്വേജ് വരുമ്പോൾ ഫുള്ള് കാണാണ്ട് പിടിക്കാന്ന് പറഞ്ഞാൽ പറ്റുന്ന കാര്യമല്ല അപ്പം ഈ ഇതെല്ലാം ഓരോന്നിനും ഓരോ സബ്ജക്റ്റും അതിന്റെ അനുസരിച്ച് പഠിക്കണം അത് മനസ്സിലാക്കിയാലേ നമുക്ക് നല്ലപോലെ പഠിക്കാൻ പറ്റത്തുള്ളൂ അപ്പം നമുക്ക് ഈ പഠിക്കുന്ന സമയത്ത് ഒരിക്കലും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് ടൈം ടേബിൾ തീർച്ചയായും അപ്പൊ എങ്ങനെയാണ് ഓരോ കുട്ടികളും അവരുടെ പേഴ്സണലൈസ് ആയിട്ട് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യണ്ടേ അതെങ്ങനെയാണ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നതിൽ ഒരു അഞ്ചു മണിക്കൂറെ ഒരു കുട്ടി പഠിക്കണോന്നുള്ളതാണ് ഓക്കെ ഇത് കേൾക്കുമ്പോൾ ഇവിടെ എന്നെ കേൾക്കുന്ന കുട്ടികളൊക്കെ മുഖം ചുളിക്കുന്നത് എനിക്ക് മനസ്സിൽ കാണാൻ പറ്റും അഞ്ചു മണിക്കൂറെങ്കിലും പഠിക്കണം ആ പഠിക്കുന്ന സമയത്ത് ഓരോ വിഷയത്തിനും ആവശ്യമായ രീതിയിലുള്ള സമയം ക്രമീകരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഷയത്തിന് കൂടുതൽ സമയം കൊടുക്കുകയും എളുപ്പമായിട്ടുള്ള വിഷയത്തിന് കുറച്ച് സമയം കൊടുക്കുകയും എന്ന രീതിയിലായിരിക്കണം സമയം ക്രമീകരിക്കേണ്ടത് അതിന്റെ ഇൻ്റർബിൾ ഒരിക്കലും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ ആദ്യം പഠിക്കുക സാധാരണ ടെൻഡൻസി എന്ന് പറയുന്നത് ഏറ്റവും എളുപ്പമുള്ള പുസ്തകം അല്ലെങ്കിൽ ഏറ്റവും ഏറ്റവും എളുപ്പമുള്ള വിഷയം ആദ്യം പഠിക്കുക എന്നുള്ളതാണ് സാധാരണ ടെൻഡൻസി അത് ഒഴിവാക്കിയിട്ട് ആ ഫ്രഷ് ആയിരിക്കുന്ന സമയത്ത് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ളത് ആദ്യം പഠിക്കണം ഇനി മറ്റൊന്നു പറയുന്ന ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ രാവിലെയും കുറച്ച് സമയം പഠിക്കാൻ പറ്റുന്ന രാത്രിയും കുറച്ച് സമയം പഠിക്കാൻ പറ്റുന്ന രീതിയിൽ വേണം ടേബിൾ സെറ്റ് ചെയ്യാൻ രാവിലെയും വൈകിട്ടും ടോട്ടലി ഈ ഫൈവ്സ് ദിവസം നമുക്ക് ഹോംവർക്സും ഉണ്ടാവും ഉണ്ടാവും അപ്പൊ അതും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് അല്ലല്ല ഉൾപ്പെടുത്താതെ ഉൾപ്പെടുത്താതെ ഫൈവ് അവേഴ്സ് എങ്കിലും നമുക്ക് നല്ല മാർക്ക് മേടിക്കാൻ പറ്റുള്ളൂ ഈ ഫൈവ് അവേഴ്സിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പറയുന്നത് ഒരു മണിക്കൂർ സമയം പഠിച്ചതിനു ശേഷം ഒരു നാലും മൂന്ന് മുതൽ അഞ്ച് മിനിറ്റ് വരെ സമയം നമ്മൾ എന്ത് ചെയ്യണം റെസ്റ്റ് എടുക്കണം ബ്രേക്ക് എടുക്കണം ടിവിയുടെയും മൊബൈലിന്റെയും പുറകെ പോകാൻ പാടില്ല അതെന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലേക്ക് മെമ്മറിയിലേക്ക് കാര്യങ്ങൾ പതിയുന്നത് ചിത്രമായിട്ട് കൂടുതലും ചിത്രമായിട്ട് പിക്ചേഴ്സായിട്ടാണ് പതിയുന്നത് നമ്മൾ വായിക്കുന്നതും പഠിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ പതിയുന്ന ചിത്രങ്ങളുടെ മുകളിലേക്ക് ടി വി കണ്ടു കഴിഞ്ഞാൽ ടി വിയിലെ പിക്ചറും കൂടി പതിഞ്ഞു കഴിയുമ്പോൾ ആദ്യം പഠിച്ച കാര്യങ്ങൾ ഇറൈസ് ചെയ്യപ്പെടും ഓക്കെ നമ്മൾ ശരിക്കും പഠിക്കുന്നത് സാധാരണ ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കളർഫുൾ ആയിട്ടൊന്നല്ല നമ്മൾ പഠിക്കുന്നത് കളറുകൾ എപ്പോഴും മെമ്മറിയിൽ പതിഞ്ഞിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷെ ടി വി കാണുമ്പോൾ മനോഹരമായ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് കളർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും മെമ്മറിയിലേക്ക് പതിക്കുക അപ്പൊ അതിന് ഇറൈസ് ചെയ്ത് കളി മറ്റൊന്ന് പറയുന്ന മൊബൈൽ ഫോൺ അത് അത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ് പഠനത്തെക്കാൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ഇന്റ്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ് വാട്സാപ്പും അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ അതിന്റെ മെമ്മറി ആയിരിക്കും എവിടെ ഉണ്ടാവുക ബ്രെയിനിലുണ്ടാവുക അപ്പം ഇതിൽ ഇതൊക്കെ ഒഴിവാക്കുക ചെയ്യേണ്ട ഈ ബ്രേക്കിന്റെ സമയത്ത് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറുതെ സാവധാനം എഴുന്നേറ്റ് നടക്കുക കാരണം അത് ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് ഉണ്ടാവുന്നതിന് സഹായിക്കുന്നു കുറച്ച് വെള്ളം കുടിക്കുക എന്നിട്ട് കഴിഞ്ഞ ഒരു മണിക്കൂർ സമയം നമ്മൾ എന്താണോ പഠിച്ചത് അതിനെന്ത് ചെയ്യുക ഇങ്ങനെ ബ്രേക്ക് എടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് പഠിക്കാൻ പറ്റും അപ്പോൾ ടൈം ടേബിൾ ഇതും കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ നമുക്കറിയാം പഠന പഠനം ഇമ്പോർട്ടന്റ് ആണ് അതോടൊപ്പം തന്നെ ഇപ്പൊ നമ്മള് വീട്ടിൽ വരുമ്പോ വീട്ടിൽ വരുമ്പോഴാണെങ്കിലും ടിവിയുടെ സ്വരം കേൾക്കുമ്പോൾ ഒന്ന് കാണണമെന്ന് തോന്നും ഇല്ലെങ്കിൽ മൊബൈൽ അല്ലെ ഇപ്പൊ എല്ലാ കുട്ടികൾക്കും മൊബൈൽ യൂസ് ചെയ്യുന്നത് ഈ സോഷ്യൽ മീഡിയയില് കുറെ ഫ്രണ്ട്സുണ്ട് അപ്പൊ ഇങ്ങനെ പല പല ഡിസ്ട്രാക്ഷൻസ് വന്നിട്ടുണ്ടാവും എങ്ങനെയാണ് ഇതിനെയൊക്കെ ഫേസ് ചെയ്തത് എന്റെ കാര്യം നോക്കുമ്പോ ഞാൻ ശരിക്കും ഫോൺ യൂസ് ചെയ്ത ജീവിയും കാണുമായിരുന്നു അതുപോലെ തന്നെ അപ്പം ഈ കൂടുതലായി പോകുന്ന സമയത്ത് അമ്മ കൊറേ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നിർത്താൻ പാടില്ല പഠിക്കാൻ പാടില്ല അങ്ങനെ കൊറേ ചോദിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ എന്താ അപ്പം ഒരു ഒരു സമയത്തും ഈ ഇത് ഉപയോഗിച്ചോണ്ട് ഇങ്ങനെ കൊറേ സമയം പോയോണ്ട് രണ്ടൂ സബ്ജക്റ്റിനൊക്കെ മാർക്ക് കുറഞ്ഞിട്ടുണ്ട് അപ്പം എക്സാം ഒക്കെ അടുക്കാറാവാ നമുക്ക് തോന്നും മാർക്ക് വേണമല്ലോ തോന്നും അപ്പൊ എന്ത് ചെയ്യാ അപ്പം പഠിക്കേണ്ടതായിട്ട് ഇപ്പം സ്പെൻഡ് ചെയ്യണം ഒരു എപ്പോഴും പഠിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് എന്തായാലും ബോറടിക്കും അത് എന്താ പുസ്തകം പുഴു ആ ഒരു രീതിയായി പോകും അപ്പം നമ്മൾ ആ ഒരു റീസണബിൾ ആയിട്ടുള്ള എമൗണ്ട് ഒരു സമയം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് പഠിക്കാൻ പഠിച്ച് തീർക്കിട്ട് വേണം ബാക്കി കാര്യങ്ങളോട് പോവാൻ അതായത് പഠിക്കാനുള്ള ഒരു ഇത്തരം പഠിക്കാനുണ്ടെന്ന് നമുക്കൊരു ബോധ്യം ഉണ്ടാവണം മെയിൻ ഫോക്കസിൽ നിന്ന് ഡിവേറ്റിൽ ഡിവേറ്റ് ഞാൻ ഇപ്പോ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട് അതായത് കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ കുറച്ച് പിള്ളേരുണ്ടാവുമല്ലോ അവര് പറയുന്നുണ്ട് ആ കണ്ടോ കണ്ടോ അമ്മയെ ടി വി ഇരുന്ന് കാണുമ്പോൾ എന്ന് പറയുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷെ എപ്പോഴും ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ മെന്റൽ കപ്പാസിറ്റി കൂടി ഉണ്ട് അതിന്റെ കൂടെ മെന്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിൽ തന്നെ കണ്ട്രോളുണ്ട് പക്ഷെ ബഹുഭൂരിപക്ഷം ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കൺട്രോൾ ഉണ്ടോ എന്ന് കൂടി ആലോചിച്ച് നോക്കുക ഓക്കെ കൺട്രോൾ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ മൊബൈലിന്റെ പുക തന്നെയായിരിക്കും അതിനാണ് അഡിക്ഷൻ നമ്മൾ പറയുന്നത് വാട്ട്സ്ആപ്പ് ഉപയോഗിക്കുന്നു അഡിക്റ്റ് ആകുന്നു ടി വി ഉപയോഗിക്കുന്നു അഡിക്റ്റ് ആകുന്നു അപ്പൊ അമ്മ ഇവിടെ വഴക്ക് പറഞ്ഞു അപ്പം റീ എന്ത് ചെയ്തു അതിൽ നിന്ന് തിരിച്ചു പോന്നു മാർക്ക് കുറഞ്ഞത് റീയെ മനസ്സിലാക്കി എന്ത് എനിക്ക് മാർക്ക് കുറഞ്ഞു എന്നുള്ള റിയലൈസേഷൻ റിയലൈസേഷൻ ഉണ്ടായി ബോധമുണ്ട് ബേസിക്കലി കോമൺ സെൻസ് കോമൺ സെൻസ് ഇല്ലാതെ ടിവിയുടെ പോകെ എപ്പോഴും അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ പുറകെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ഏത് സമയവും എന്താണ് മൊബൈലിന്റെ പുറകെ പോകുന്നവരെ ഞാൻ സാധാരണ പറയുന്ന കാര്യം എന്ന് പറയുന്നത് മെന്റലി സ്റ്റേബിൾ അല്ലാത്തവരെന്ന് പറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും തെറ്റിദ്ധരിക്കണ്ട അങ്ങനെ പറയാൻ കാരണം കാരണം എനിക്ക് കൺട്രോൾ ഇല്ല ഞാൻ ചെയ്യുന്ന ഒരു കാര്യത്തിൽ എനിക്ക് കൺട്രോൾ ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്റെ തോട്ട് പ്രോസസ്സിനെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ഐ എം നോട്ട് റിയലി സ്റ്റേബിൾ മെന്റലി ഞാൻ സ്റ്റേബിൾ അല്ല എന്നുള്ളതാണ് അതിന്റെ അപ്പോ അതിൽ നിന്ന് തിരിച്ചു വരണം അത് റിയയ്ക്ക് പറ്റി അതുകൊണ്ടാണ് റിയയ്ക്ക് മാർക്ക് അപ്പോൾ നമ്മള് ഇപ്പം റിയ പറഞ്ഞു റിയക്ക് ഇങ്ങനെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്താണെന്ന് മറ്റുള്ള കാര്യം അതിനൊപ്പം കൊണ്ടുപോകാൻ പറ്റി ഇല്ലാത്ത വ്യക്തികൾ ഇപ്പൊ നമ്മുടെ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് മെയിൻ ഫോക്കസ് സ്റ്റഡിയിലേക്ക് കൊണ്ടുവരാൻ എന്ത് ചെയ്യണം അതായത് ഏറ്റവും പ്രധാനമായിട്ടും അങ്ങനെയുള്ള ആൾക്കാരെ നോക്കേണ്ടത് നിങ്ങളുടെ ഒന്നാമത്തെ ഡ്യൂട്ടി രണ്ടാമത്തെ ഡ്യൂട്ടി മൂന്നാമത്തെ ഡ്യൂട്ടി ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്നിന് ഉത്തരം എന്ന് പറയുന്നത് പഠിക്കുക എന്നുള്ളതാണ് കാരണം ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം പഠിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അതിലും വലിയൊരു അപരാധം വേറെ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം എന്ന് പറയുന്നത് ഈ സ്റ്റുഡന്റ് ആയിരിക്കുന്ന കാലഘട്ടത്തിൽ മാത്രമേ നമുക്ക് പഠിക്കാനുള്ള അവസരമുള്ളൂ ആ സമയത്ത് പഠിച്ചില്ലെങ്കിൽ പിന്നീട് ലൈഫിൽ വിജയിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് ബഹുഭൂരിപക്ഷം പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ പണ്ട് സച്ചിൻ അങ്ങനെയായിരുന്നു സച്ചിൻ എന്താ പത്താം ക്ലാസ് തോറ്റുപോയി എന്നിട്ട് സച്ചിൻ വലിയ കളിക്കാരനായില്ലേ എന്ന് ചോദിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് പക്ഷെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആ കാലഘട്ടം വേറെ ഈ കാലഘട്ടം വേറെ ഇന്ന് പഠിച്ചില്ലെങ്കിൽ കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്കൊരു അഡിക്ഷൻ ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നിർബന്ധമായിട്ടും അഡിക്ഷനിൽ നിന്ന് പുറത്തു കടക്കുവാനുള്ള സപ്പോർട്ട് ഒന്നെങ്കിൽ അപ്പന്റെ അമ്മയുടെ അടുത്തുനിന്ന് നേടുക അതല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ അടുത്തുനിന്ന് നേടുക അതല്ലെങ്കിൽ ഒരു കൗൺസിലറുടെ സഹായം നേടുക ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്തേ പറ്റുള്ളൂ ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ തുടർച്ചയായിട്ട് കുട്ടികൾ സംഭവിക്കും ആ അഡിക്ഷനിലേക്ക് മുങ്ങി താഴും അവർക്ക് പഠിക്കാൻ പറ്റാതെ വരും നമുക്ക് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് ടെക്നിക്സ് നമുക്ക് പറഞ്ഞു തന്നു ഈ പ്രാവശ്യം നമ്മുടെ സ്റ്റഡി സ്കിൽ ഈസിയർ ആക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് റെഡിയാക്കി വന്നിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒന്നാണ് അത് മൈൻഡ് മാപ്പിംഗ് എന്ന് പറയും ഞാൻ ഈ എം എം എഴുതിയിരിക്കുന്നത് മൈൻഡ് മാപ്പിംഗ് എന്നുള്ളതാണ് അതായത് ഒരു പേപ്പർ എടുക്കുക ഒരു എഫ് ഒ സൈസ് പേപ്പർ എടുക്കുക അതിന്റെ നടുഭാഗത്തായിട്ട് ഒരു ഒരു സർക്കിൾ വരയ്ക്കുക എന്നിട്ട് അവിടെ ടോപ്പിക്ക് ഏതാണോ നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക് എഴുതുക അതിനുശേഷം സൈഡിലേക്ക് ഓക്കെ പല വശങ്ങളിലേക്ക് പല സ്കെച്ച് പെൻസ് ഉപയോഗിച്ച് കളർ പെൻസിലുകൾ ഉപയോഗിച്ച് ലൈനുകൾ വരയ്ക്കുക അവിടെ മെയിൻ പോയിന്റ്സ് എം ബി ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് മെയിൻ പോയിന്റ്സ് എഴുതുക പ്രധാനപ്പെട്ട പോയിന്റ് അതിനുശേഷം ചെറിയ കൈവഴികളായിട്ടുള്ള എന്ത് വരകൾ വരയ്ക്കുക അവിടെ സബ് പോയിന്റ്സ് എഴുതുക ഇവിടെ പടങ്ങൾ വരയ്ക്കണമെങ്കിൽ ചിത്രങ്ങൾ വരയ്ക്കണമെങ്കിലൊക്കെ വരയ്ക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അതിനുശേഷം ഇങ്ങനെ എഴുതി കഴിയുമ്പോഴേക്കും നമുക്കൊരു ഐഡിയ കിട്ടും ഈ പ്രധാനപ്പെട്ട ടോപ്പിക്കിൽ നിന്ന് മെയിൻ പോയിന്റ്സിലേക്കുള്ള പോക്ക് മെയിൻ പോയിന്റ്സിൽ നിന്ന് അതിന്റെ സബ് പോയിന്റ്സിലേക്ക് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നിട്ട് ഇത് നമ്മുടെ മുഖത്തിന് നേരെ ഇതിങ്ങനെ പിടിക്കുക തിരിച്ചു പിടിക്കുക ഈ രീതിയിൽ ഇതിനെ തിരിച്ചു പിടിക്കുക ഇതിലേക്ക് തന്നെ നോക്കുക നോക്കിക്കൊക്കെ സമയം ഇരിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ ഒരു ഫോട്ടോ മെമ്മറി നമ്മുടെ ഈ ഈ പർട്ടിക്കുലർ ചിത്രം നമ്മുടെ മനസ്സിലേക്ക് പതിയാൻ തുടങ്ങും അത് നമ്മുടെ മനസ്സിലേക്ക് അത് പതിയുമ്പോൾ സമയം കണ്ണടച്ച് പിടിക്കുക അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകുന്നു ടോപ്പിക് ഇതാണ് മെയിൻ പോയിന്റ്സ് ഇതാണ് സബ് പോയിന്റ്സ് ഇതാണ് ഇവിടെ വരെ ഇങ്ങനെ ഇത് 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 കൃത്യമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് അത് പതിയും ഇത് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിൽ ഇതൊരു മാപ്പായിട്ട് പതിയും മൈൻഡ് മാപ്പിംഗ് എന്ന് പറയുന്ന ടെക്നിക്ക് ഇതാണ് എപ്പോഴും ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വ്യത്യസ്ത കളറുകൾ ഉപയോഗിച്ച് വേണം ഇത് ചെയ്യാൻ ഇപ്പോൾ ഇവിടെ ഞാൻ രണ്ട് കളറെ ഉപയോഗിച്ചിട്ടുള്ളൂ ബ്ലാക്കും റെഡും പക്ഷെ അതിന് പകരമായിട്ട് എന്താണ് ബ്ലൂ ഉപയോഗിക്കാം ഗ്രീൻ ഉപയോഗിക്കാം അങ്ങനെ ഈ കളറുകൾ ഉപയോഗിക്കണം എന്ന് പറയാനുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെമ്മറി ഏറ്റവും കൂടുതൽ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യുകയും മെമ്മറിയിലേക്ക് പതികയും ചെയ്യുന്നത് കളറുകളാണ് അപ്പോൾ കളർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും പഠിക്കുന്നത് അതുകൊണ്ടാണ് പുസ്തകങ്ങളിലൊക്കെ എന്തുള്ളത് ഈ ചില പിക്ചറുകൾ കളർഫുൾ ആയിട്ട് കൊടുക്കുന്നത് അത് ചില പുസ്തകങ്ങളിൽ കളർഫുൾ ആയിട്ട് കൊടുത്താലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് നമുക്ക് തോന്നുള്ളൂ അത് പുസ്തകം അച്ചടിക്കുന്നതിന്റെ പ്രശ്നം ഈ ഇതാണ് ഒരു ടെക്നിക് എന്ന് പറയുന്നത് മറ്റൊരു ടെക്നീക്ക് എന്ന് പറയുന്നത് കോൺസെപ്റ്റ് മാപ്പിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ് ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സി എം നൽകിയിരിക്കുന്ന കോൺസെപ്റ്റ് മാപ്പിംഗ് മരത്തെക്കുറിച്ചാണ് പഠിക്കേണ്ടത് ട്രീ ട്രീ എന്തൊക്കെ തരുന്നു ഓക്സിജൻ തരുന്നു അതോടൊപ്പം തന്നെ വുഡ് തരുന്നു അല്ലെ ട്രീ കൊടുക്കുന്ന കാര്യങ്ങൾ ഈ ഓക്സിജൻ എന്തിനൊക്കെ ഉപയോഗിക്കുന്നു അത് ആനിമൽസ് ഉപയോഗിക്കുന്നു ഹ്യൂമൻ ബീയിങ് ഉപയോഗിക്കുന്നു മെഡിക്കൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു ഏതാണെച്ചിട്ട് എക്സാമ്പിൾ ഉള്ളൂ മരം എന്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നു ഫയർവുഡായിട്ട് ഉപയോഗിക്കുന്നു വിറകായിട്ട് ഉപയോഗിക്കുന്നു വീടുണ്ടാക്കാൻ ഉപയോഗിക്കുന്നു പേപ്പർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു ഇതിൽ നിന്ന് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം ഈ കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യാം അപ്പം ഈ രീതിയിൽ കോൺസെപ്റ്റ് മാപ്പിങ്ങോട് കൂടി പഠിക്കുകയാണെങ്കിൽ വളരെ ഈസിയായിട്ട് ഈ കാര്യങ്ങൾ ഓർത്തിരിക്കും മറ്റൊരു ടെക്നിക്ക് എന്ന് പറയുന്നത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ് അത് നിങ്ങളൊരുപക്ഷെ ചിരിക്കാൻ സാധ്യതയുള്ളതാണ് ഈ പടം കണ്ടു കഴിയുമ്പോൾ ഇത് ബോഡി മാപ്പിംഗ് എന്ന് പറയുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളുടെയോ അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ഒരാളുടെയോ ഒരു ചിത്രം വരയ്ക്കുക പക്ഷെ അയാളോട് ഈ വരച്ചിരിക്കുന്ന നിങ്ങളുടെ ചിത്രമാണെന്ന് പറയരുത് എന്ന് മാത്രം അത് കാരിക്കേച്ചർ ആയിട്ടോ കാർട്ടൂൺ ആയിട്ടോ വരയ്ക്കുക എന്നിട്ട് ഈ വ്യക്തി നിങ്ങൾക്ക് പഠിക്കാൻ ഒരിക്കലും ഓർത്തിരിക്കാത്ത ഒരു ഒരു ടോപ്പിക്ക് ആണെങ്കിൽ അത് തലയിൽ കുറച്ച് പോയിന്റുകൾ എഴുതിയിടുക അദ്ദേഹത്തിന്റെ ബോഡിയിൽ കുറച്ച് പോയിന്റുകൾ എഴുതിയിടുക കയ്യിൽ കുറച്ച് പോയിന്റുകൾ എഴുതിയിടുക കാലിൽ കുറച്ച് പോയിന്റുകൾ എഴുതിയിടുക അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ഈ ചിത്രം നിങ്ങൾ ഒരിക്കലും മറന്നുപോവില്ല ചിത്രം മറക്കാത്തിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിക്ചറുകൾ മെമ്മറി പെട്ടെന്ന് ഓർത്തിരിക്കും ഈ ചിത്രം നിങ്ങൾ എപ്പോഴൊക്കെ ഓർത്തിരിക്കുന്നു അപ്പോഴൊക്കെ അതിന്റെ അകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ കൂടി ഓർത്തിരിക്കും ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ടെക്നിക്കുകൾ നമുക്ക് സ്റ്റഡി സ്കിൽസിൽ ഉപയോഗിക്കാം ഇതുപോലത്തെ ടെക്നീക്സുകൾ മോൾ എന്തൊക്കെയാണ് ഇപ്പം ചിലവർ പറയും എനിക്ക് മൊബൈലിൽ നിന്ന് പഠിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും ഇല്ലെങ്കിൽ എന്റെ ഫ്രണ്ട് ഉറക്കെ വായിച്ചാൽ എനിക്ക് മനസ്സിലാവും ഞാൻ വായിക്കുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് ലിസൺ ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുക ഇല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് വിഷ്വലി കണ്ട് ആ സബ്ജക്റ്റിനെ കുറിച്ച് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും അങ്ങനെ ഏതാണ് മോൾക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ഏത് എന്റെ ഇടയ്ക്ക് ഞാൻ ഒന്ന് പറഞ്ഞു ചോദ്യം ഉണ്ടല്ലോ മൊബൈലിൽ നിന്ന് പഠിച്ചാൽ പെട്ടെന്ന് മനസ്സിലാകും ഇപ്പം ഈ പ്രോഗ്രാം കേൾക്കുന്ന ആൾക്കാർ അമ്മേ 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 അവിടെ മൊബൈലിൽ പഠിക്കുന്ന കാര്യം എനിക്ക് തോന്നുന്നത് ആ മൊബൈലിൽ നിന്ന് പഠിക്കുന്ന ഒരു സംഭവം അതൊക്കെ കംപ്ലീറ്റ് ഒഴിവാക്കുക നല്ലത് കാരണം ചില സ്കൂളുകളൊക്കെ അത് എന്താണ് പ്രാവർത്തികമാക്കാൻ വേണ്ടിട്ട് നോക്കിയിട്ടുണ്ട് പക്ഷെ അത് ഒരു പരിധി വരെ ഫെയിലിയർ ആയിട്ടാണ് ഓൺലൈൻ നോട്ട്സും അത് അത് ഒരുപാട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാക്കുന്നതായിട്ട് സ്റ്റഡീസ് പ്രൂവ് ചെയ്യുന്നുണ്ട് എന്നോട് ക്ഷമിക്കുക അങ്ങനെ എന്താണ് അത്തരത്തിലുള്ള പ്രൊഡക്ടുകൾ എന്താണ് മാർക്കറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക പക്ഷേ സ്റ്റഡീസ് സൂചിപ്പിക്കുന്നു അത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കുട്ടികളിലേക്ക് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഓക്കെ ഇപ്പം ഞാൻ പഠിക്കാനായിട്ട് ഇതുപോലെ എളുപ്പത്തിൽ ഫ്ലോ ചാർട്ട് വരച്ച് പഠിക്കാറുണ്ട് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പോയി അപ്പൊ നമുക്ക് ഒരു ഒരു പോർഷൻ പഠിച്ചു കഴിഞ്ഞിട്ട് അത് റീകളക്ട് ചെയ്യാൻ വേണ്ടി ഫ്ലോ ചാർട്ട് എഴുതുക അപ്പൊ നമുക്ക് പോയിന്റ് മെയിൻ പോയിന്റ് ഇടയ്ക്ക് എന്തെങ്കിലും വിട്ടുപോയാല് പെട്ടെന്ന് പോയി തിരിച്ചു പോയിട്ട് വീണ്ടും എടുത്ത് തന്നിട്ട് അതൊന്നുകൂടെ നോക്കിയാൽ കുറച്ചുകൂടെ പെട്ടെന്ന് മെമ്മറിയിൽ പതിയും പിന്നെ ഞാനങ്ങനെ കേട്ട് പഠിക്കാറില്ലായിരുന്നു സ്വന്തമായിട്ട് വായിച്ചു നമ്മള് ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ അതിന്റെ ഷോർട്ട് നോട്ട്സ് ഷോർട്ട് പെട്ടെന്ന് കിട്ടുന്ന പോയിന്റ്സ് എഴുതി വെക്കുക എന്നിട്ട് നമ്മൾ വീട്ടിൽ പോയി അതിങ്ങനെ ഓർത്ത് നോക്കുമ്പോ എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ആ നോട്ട് നമ്മളെ സഹായിക്കും നമ്മൾ ആ ലെക്ചർ നോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ സഹായിക്കും കൊറേ അതുപോലെ തന്നെ ഉപയോഗിച്ചാൽ പഠിക്കുന്നെങ്കിൽ ടെക്സ്റ്റിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്ന പോയിന്റ് അണ്ടർലൈൻ ഈ ചെയ്താ ഓക്കെ പറഞ്ഞപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ലെക്ചർ നോട്ട് എന്ന് പറയുന്നത് ശരിക്കും ലെക്ചർ നോട്ട് എഴുതുന്ന ഒരു കുട്ടിക്ക് രണ്ട് ഗുണങ്ങളാവുള്ളത് ഒന്ന് പറയുന്നത് മറന്നു മറന്നുപോകാത്ത കാര്യങ്ങൾ ഓർത്തിരിക്കാൻ പറ്റുന്നു രണ്ടാമത് ക്ലാസ്സിൽ കോൺസെൻട്രേഷൻ കിട്ടുന്നു ഓക്കെ ഒരു കുട്ടിയുടെ ക്ലാസ്സിലെ കോൺസെൻട്രേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോൺസെൻട്രേഷനെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന എന്ന് പറയുന്നത് പുറത്തോട്ട് നോക്കുക അങ്ങോട്ട് നോക്കുക അവിടെ ഇരിക്കുന്ന ആൾ എന്ത് ചെയ്യുവെന്ന് നോക്കുക പക്ഷേ ഇതൊന്നും ചെയ്യാനുള്ള സമയം കുട്ടിക്ക് ലഭിക്കില്ല എന്ത് ചെയ്യുകയാണെങ്കിൽ എഴുതുകയാണെങ്കിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചിലവർ പറയും എനിക്ക് ക്ലാസ്സിൽ ഇരിക്കുമ്പോഴായിക്കോട്ടെ പഠിക്കാൻ ഇരിക്കുമ്പോഴും ഒട്ടും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഈ കോൺസെൻട്രേഷൻ നമുക്ക് കിട്ടാത്തതിന്റെ കാരണം എന്താണ് ഹൗ ഏറ്റവും നല്ല ആയിട്ട് എനിക്ക് തോന്നുകയാണ് ഈ എപ്പിസോഡിൽ കാരണം ഒരുപാട് കുട്ടികൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല ഞാൻ എവിടെയൊക്കെ സ്റ്റഡി സ്കിൽസിന്റെ ട്രെയിനിങ് എടുക്കാൻ പോകുന്നു അവിടെയൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ് സാമി കോൺസെൻട്രേഷൻ ഉണ്ടാക്കാൻ എന്ത് ചെയ്യാം കോൺസെൻട്രേഷൻ സാധാരണ കിട്ടാത്തതിന്റെ കാരണം എന്ന് പറയുന്ന പല വിചാരമാണ് പല ചിന്തകളിലേക്ക് നമ്മൾ ചിന്തിച്ചു പോകും ഓക്കെ ഏതെങ്കിലും ഒരു കാരണം കണ്ടു കഴിഞ്ഞാൽ അതിന് അതിന്റെ പുറകെ ചിന്തിച്ചു പോകും വേറെ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പുറകെ ചിന്തിച്ചു കഴിയും ടീച്ചർ വളരെ സ്മാർട്ടായിട്ട് നിൽക്കുന്ന കഴിയുമ്പോൾ പിന്നെ ടീച്ചറിനെ കുറിച്ച് വേറെ കാര്യങ്ങൾ ചിന്തിക്കും ഓക്കെ അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ അപ്പം ഇത് ഒഴിവാക്കാനുള്ള ഒന്നാമത്തെ മാർക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു അതെന്താണ് നോട്ട് എഴുതുക മറ്റൊന്ന് എന്ന് പറയുന്നത് ഒരു ചെറിയ പോർഷൻ ഫോർ എക്സാമ്പിൾ ഈ ഒരു ടേബിള് എക്സസൈസ് ആണ് ഈ ഒരു ടേബിൾ എടുക്കുക ഈ ടേബിൾ എടുത്തിട്ട് ആ ടേബിളിൽ എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ കാണാൻ പറ്റും എന്ന് കൃത്യമായിട്ട് കുറച്ചധികം സമയം ഒബ്സർവ് ചെയ്യുക അതിന്റെ അകത്ത് വരകൾ കാണാൻ പറ്റുന്നുണ്ട് അതിൻ്റെ അകത്ത് കറുത്ത പെയിന്റ് കാണാൻ പറ്റുന്നുണ്ട് അതിന് അതിന്റെ എന്താണ് വശങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് അതിന്റെ മുകളിലുള്ള കാര്യങ്ങൾ അങ്ങനെ 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 ശരിക്കും ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ ഈ ഒരു പ്രാക്ടീസ് നന്നായിട്ട് ചെയ്യുക ഓക്കെ ഒബ്സർവേ ഒബ്സർവേഷൻ പ്രാക്ടീസ് ഓക്കെ അത് നന്നായിട്ട് ചെയ്യുക അതിന്റെ കൂടെ തന്നെ ഈ ഒബ്സർവേഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഗുണം കൂടി കിട്ടും നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടും ഓക്കെ അതുപോലെ തന്നെ ഒരു മുറിയിലേക്ക് കയറുക മുറിയിലേക്ക് കയറിയിട്ട് ആ മുറിയിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്ന് ഒന്ന് ഓടിച്ചു നോക്കുക ഓക്കെ എന്നിട്ട് പല പോർഷൻ ആയിട്ട് അതിനെ എടുത്തിട്ട് ആ മുറിയെ തിരിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എന്ത് ചെയ്യുക നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഒബ്സർവ് ചെയ്ത് പരിശീലിക്കുക അപ്പൊ ഈ ഒരു എക്സസൈസ് ബെറ്റർ ആവും കോൺസെൻട്രേഷൻ കോൺസെൻട്രേഷനും ഒബ്സർവേഷനും രണ്ടും ഓക്കെ ഇപ്പം ഈ നമ്മൾ പറയാറുണ്ട് ഈ ഗോൾ സെറ്റിംഗ് പ്ലസ് എന്താ പറയാ സ്ട്രോങ് ഡിറ്റർമിനേഷൻ ഇതെല്ലാം നമ്മുടെ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കും തീർച്ചയായിട്ടും അപ്പം മോളുടെ ലൈഫ് ഗോൾ എന്താണ് ലൈഫ് ഗോൾ പറയുന്നില്ല ഇപ്പം ഞാനിപ്പം ഇപ്പം ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാ അതിന്റെ കൂടെ ഇപ്പൊ ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുന്ന വരിയം കോളേജ് കുട്ടിക്കാണ് അവിടെയാണ് പഠിക്കുന്നത് അപ്പൊ അവിടെ തന്നെ സി എയുടെ കോച്ചിങ് തരുന്നുണ്ട് എക്സ്ട്രാ കോച്ചിങ് തരുന്നുണ്ട് അതും അതും അറ്റൻഡ് ചെയ്യുന്നുണ്ട് അപ്പം ആ എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റിന് തന്നെ പറ്റുമെങ്കിൽ പാസ്സാവുക അതാണിപ്പിലവിലത്തെ മുമ്പിലത്തെ ഗോൾ ലൈഫ് ഗോൾ പിന്നെ നമുക്ക് ഇടവർ അങ്ങനെയല്ല ഇപ്പം ഇപ്പൊ ഞാൻ പഠിക്കുന്നത് അതിന് വേണ്ടിട്ടാണ് ഇപ്പൊ ഞാൻ എന്തിനാണോ ട്രൈ ചെയ്തോണ്ടിരിക്കുന്നത് അത് ഈ ഇപ്പൊ ഞാൻ പറഞ്ഞതിന് വേണ്ടിയിട്ടാണ് അതിന് മാക്സിമം നന്നാക്കി എടുക്കാൻ നോക്കുന്നത് അതായത് ഗോളിനെ കുറിച്ച് നമ്മള് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഷോർട്ട് ടൈം ഉണ്ട് മീഡിയം ടൈം ഉണ്ട് ലോങ് ടൈം ഉണ്ട് ഓക്കെ ആ ലോങ് ടൈമിലെ ലൈഫ് ഗോളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള എന്താണ് കരിയർ ഗോളുകളാണ് ഇപ്പം റിയ ചെയ്യുന്നത് ഞാനും റിയനെ കാണുന്നത് മരിയംകുളയിൽ വെച്ചാണ് ഞാനിവിടെ ട്രെയിനിങ് പ്രോഗ്രാം വന്ന സമയത്താണ് ഞാൻ കാണുന്നത് ഓക്കെ അപ്പം ഇത് പറയുമ്പോൾ ഈ സൂചിപ്പിച്ചത് വളരെ കറക്റ്റാണ് ഒരു ലക്ഷ്യബോധമുള്ള ഒരു കുട്ടിക്ക് ക്ലാസ്സിൽ കുഴപ്പം പറ്റിയല്ല ഒരു ഗോളുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് അവള് വ്യക്തമായിട്ടുള്ള ഒരു ധാരണയോടുകൂടി കൂടിയായിരിക്കും മുമ്പോട്ട് പോവുക ഉദാഹരണമായിട്ട് സിവിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കൊണ്ട് സിവിൽ സർവീസിനെ കുറിച്ചൊക്കെ കണ്ടായിരുന്നു സിവിൽ സർവീസിനെ കുറിച്ചൊരു ധാരണയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിലേക്ക് എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വേറെ കാര്യങ്ങൾക്ക് സമയമില്ല ആ വ്യക്തിയുടെ എന്ന് പറയുന്നത് എന്താണ് ഏതെല്ലാം മാർഗത്തിലൂടെ എനിക്ക് ആ അത് ലക്ഷ്യം നേടിയെടുക്കാവുന്ന എന്നതായിരിക്കും ആ വ്യക്തിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പഠിക്കാത്ത പിള്ളേർ ആരെങ്കിലും ഒക്കെ എനിക്കറിയില്ല എന്നെ ഞങ്ങളെ ശ്രമിക്കുന്ന ആൾക്കാരൊക്കെ പഠിക്കുന്നുണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം ഓക്കെ പഠിക്കാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടൊരു ഗോൾ സെറ്റ് ചെയ്യുക ഓക്കേ നിങ്ങൾ പഠിക്കേണ്ടത് അത് അപ്പനും അമ്മയ്ക്കും വേണ്ടിട്ടല്ല പഠിക്കേണ്ടത് നമുക്ക് വേണ്ടിട്ടാ നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്ത് ഭംഗിയായിട്ട് പഠിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അതിന്റെ ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് തന്നെയാണ് എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കാം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ പഠിക്കുന്ന ഈ പോലെ പഠിക്കുന്നത് വല്യ കാര്യം മാതാപിതാക്കൾക്കാണ് അല്ലെ അപ്പൊ ഒത്തിരി നേരം പഠിക്കൂ പഠിക്കൂ പഠിക്കൂന്ന് ഇങ്ങനെ അപ്പൊ അതൊരു പലപ്പോഴും നമുക്ക് ഒരു ശല്യമായി കുട്ടികൾക്ക് തോന്നുന്ന ഒരു കാര്യമാണ് അപ്പോ ശരിക്കും പറഞ്ഞു പാരന്റ്സിന്റെ ഭാഗത്തുനിന്ന് കുട്ടികളുടെ പഠിപ്പ് പഠിത്തം എളുപ്പമാക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ ഓക്കെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്ന സാഹചര്യം ഒരുക്കി കൊടുക്കാന്നുള്ളതാണ് ഓക്കെ ഒരു അത്യാവശ്യം ടി വിയില്ലാത്ത അല്ലെങ്കിൽ എന്താണ് മറ്റുള്ളവർ ഒരുപാട് പ്രശ്നങ്ങൾ ബഹളങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഏരിയ ഒരു സ്ഥലം പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുക്കി കൊടുക്കുക ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ എന്ന് പറയുന്നത് ഒരു ഇൻഡയറക്റ്റ് ഒബ്സർവേഷൻ ആണ് ഇപ്പോഴും നല്ലത് അതായത് കൊച്ചു പഠിക്കുന്നുണ്ടോ എന്ന് കൊച്ചിന്റെ അടുത്ത് പോയിട്ട് ഏത് ഏത് സമയം പറയുന്നതിനേക്കാളും കൂടുതൽ കൊച്ചിരുന്ന് പഠിക്കട്ടെ പഠിച്ചിട്ട് അതിന്റെ റിസൾട്ട് എടുക്കുക ഓക്കേ അത് ഒരു ടെസ്റ്റ് പേപ്പർ ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുന്നതായിട്ടോ അതിനെ മാറ്റുക എടാ നിനക്ക് പഠിക്കാനുള്ള സമയതാണ് എടി നിനക്ക് പഠിക്കാനുള്ള സമയതാണ് ആ സമയത്ത് നീ പഠിച്ചാൽ നിനക്ക് നല്ലത് പഠിച്ചതിനു ശേഷം ഞാൻ എന്ത് ചോദിക്കും ഞാൻ ചോദ്യങ്ങൾ ചോദിക്കും അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്ററാ ഇത് സാധാരണ രീതിയിൽ അപ്പനും ഒക്കെ വീട്ടില് ലീവ് എടുത്തിരുന്ന് എന്താണ് കൊച്ചിനെ പഠിപ്പിക്കുന്ന ഒരവസ്ഥ ഉന്തി മരം കേട്ടിയാൽ ഒരു പരിധിയിൽ കൂടുതൽ ഇത് കയറില്ല ഒന്നാമത്തേത് രണ്ടാമത്തേത് ചില കുട്ടികൾ കയറും കേട്ടോ ചില കുട്ടികൾ കയറുന്ന കയർന്നോടൊപ്പം തന്നെ മറ്റു ചില കുട്ടികൾക്ക് ഇത് കയറാൻ പറ്റാതെ വരും അവര് വല്ലാത്ത സ്ട്രെസ്സിലേക്ക് പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് മരം കേട്ടേണ്ടി ആവശ്യമില്ല കുട്ടിക്ക് തന്നെ ബോധ്യം ഉണ്ടായിരിക്കണം സി ഞാനെന്ന് പറയുന്ന വ്യക്തി പഠിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാ ഞാനിപ്പം എന്റെ എം ഫിയിൽ ഏകദേശം കഴിയാറാവുന്നു ഓക്കെ ഞാൻ എന്തിനാണ് ഈ പ്രായത്തിൽ പഠിക്കുന്നത് എനിക്കൊരു ബോധ്യമുണ്ട് എന്തെന്ന് പറയുന്നത് ഞാൻ പഠിക്കണമെന്ന് അതിന്റെ പേരിലാണ് ഞാൻ പഠിക്കുന്നത് ഈ സെയിം സിറ്റുവേഷൻ എല്ലാവർക്കും ഉണ്ടാവണം എല്ലാ കുട്ടികൾക്കും ഉണ്ടാവണം അതില്ലാത്രത്തോളം കാലം എത്ര പഠിപ്പിച്ചാലും എന്താ കുട്ടികൾ പഠിക്കണമെന്ന് നിർബന്ധമില്ല അല്ലെങ്കിൽ ആ പഠിപ്പിക്കുന്നത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്നു വലിയ നിർബന്ധമൊന്നുമില്ല പഠിക്കേണ്ടത് നമുക്ക് വേണ്ടിയിട്ടാണ് അപ്പം ഇങ്ങനെയുള്ള കുട്ടികൾ കാരണം ഒത്തിരി പാരന്റ്സ് ഈ ഒരു കൺസേൺ പറയാറുണ്ട് പഠിക്കുന്നില്ല പഠിക്കുന്നില്ല എന്ന് അപ്പൊ അവരെന്താണ് ചെയ്യേണ്ടത് ആക്ച്വലി ഇപ്പൊ കുട്ടിക്ക് ഈ പറഞ്ഞ പോലെ ഒരു പഠിക്കാൻ ില്ല താല്പര്യ കുറവാണ് അവർ എവിടെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് അതിന് വല്ല ഈ പറഞ്ഞ പോലെ ഒരു തെറാപ്പിയോ അങ്ങനെ എന്തെങ്കിലും അവൈലബിൾ ആണോ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ കുട്ടിക്ക് പഠിക്കാനുള്ള താല്പര്യം ജനിപ്പിക്കാനുള്ള ഒരു അവസ്ഥ മാതാപിതാക്കൾ തന്നെ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാധാരണ അപ്പൻ ടി വി കാണുന്നു അമ്മ ടി വി കാണുന്നു ഓക്കെ വീട്ടുകാർ മുഴുവൻ ടിവിയുടെ മുമ്പിൽ ഇരിക്കുന്നു കൊച്ചിനോട് പറയുന്നു എന്ത് പോയി പഠിക്കാൻ ഈ കൊച്ചി എങ്ങനെ പഠിക്കും വളരെ നാച്ചുറൽ ആയിട്ടുള്ള അവസ്ഥയാണ് ഓക്കെ ആ സാഹചര്യം ഒഴിവാക്കുക രണ്ടാമത്തേത് അപ്പനും അമ്മയും എത്ര പ്രായമായെങ്കിലും ഒരു പുസ്തകം എടുത്ത് വായിക്കുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ ആരാണ് വീട്ടിലുള്ളത് അവർക്കൊരു പുസ്തകം എടുത്ത് വായിക്കാം ഈ കുട്ടി പഠിക്കുന്ന സമയത്ത് അവനോട് എന്താണ് സ്നേഹം കൊടുക്കുന്ന രീതിയിൽ അവനോട് എമ്പതറ്റിക്കായിട്ട് ഈ അപ്പനും അമ്മയും ഒരു പുസ്തകം എടുത്ത് കൈപ്പിടിക്കട്ടെ അപ്പൊ അവർ പറയും എനിക്ക് എനിക്കൊരുപാട് ജോലിയുണ്ട് ഒരുപാട് സമയമല്ല ഇവര് പഠി അതായത് ഞാൻ പറയുക മാത്രമല്ല ചെയ്യുന്നത് ഞാൻ കാണിച്ചു കൊടുക്കുകൂടി വേണം ഐ സപ്പോസ് ടു ബി അ റോൾ മോഡൽ ഓക്കെ അങ്ങനെ റോൾ മോഡൽ ആകുമ്പോഴാണ് കുട്ടികളുടെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റുന്നത് ഇനി ഇതൊക്കെ ചെയ്തിട്ടും ചില കുട്ടികൾക്ക് എന്താണ് പഠിക്കാനുള്ള താല്പര്യം കൊച്ചുനാളിലുള്ള അവരുടെ ആ വളർച്ചയുടെ പ്രശ്നങ്ങൾ കൊണ്ടും കാര്യങ്ങൾ കൊണ്ടും ഒക്കെ ചില അഡിക്ഷൻസ് ഒക്കെ ഉണ്ടായേണ്ടി വരിക പഠിക്കാനുള്ള താല്പര്യം ഇല്ലെങ്കിൽ ഒരു കൌൺസിലറെ നിർബന്ധമായിട്ട് കാണുക കൌൺസിലറുടെ സപ്പോർട്ട് മേടിക്കുക എന്നിട്ട് പഠിക്കാനുള്ള ടെക്നിക്കുകൾ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക ഇനി സ്കൂളിന് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കാരണം നമ്മൾ ഈ പറയുന്ന സ്റ്റഡി ടെക്നിക്സുകൾ ശരിക്കും സ്കൂളിലെ ട്രെയിനിങ് പ്രോഗ്രാം ആയിട്ട് പോവുകയാണെങ്കിൽ വളരെ ഈസിയാണ് പിള്ളേരെ പിള്ളേർക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാവുകയും ബുദ്ധിമുട്ടായിട്ടുള്ള സബ്ജക്റ്റുകൾ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുകയും ചെയ്യും അങ്ങനെയുള്ളൊരു സാഹചര്യം ഒരുക്കി കൊടുക്കാൻ സ്കൂളുകാർക്ക് സ്കൂൾ അതോറിറ്റിക്ക് സഹകരിക്കാം അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് അവരുടേതായിട്ടുള്ള റിസ്ക് എടുത്ത് അത് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ ഭംഗിയായിട്ട് പോകും പിന്നെ അതോടൊപ്പം തന്നെ ടീച്ചേഴ്സിനും മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ടത് ഈ എന്തെങ്കിലും ഒരു ലേണിംഗ് ഡിസബിലിറ്റി എന്തെങ്കിലും കുട്ടിക്ക് ഉണ്ടോ എന്നുണ്ടോ തീർച്ചയായിട്ടും അതായത് അല്ലെങ്കിൽ ഡിസ്ഗ്രാഫിയ പോലെയുള്ള എന്താണ് എഴുതുന്ന കാര്യങ്ങൾ തിരിഞ്ഞു പോവുക മാത്തമാറ്റിക്സ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് മാത്സ് ഡിസബിലിറ്റി ലാംഗ്വേജ് ഡിസബിലിറ്റി ഇങ്ങനെയുള്ള വ്യത്യസ്ത കാര്യങ്ങൾ ണം കാരണം എന്ന് പറയുന്നത് ബ്രെയിനിന്റെ വ്യത്യസ്ത ഭാഗങ്ങളാണ് എന്ത് ഓരോ വിഷയത്തെയും സ്വാധീനിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഇഷ്യൂസ് ഏതെങ്കിലും കുട്ടിക്കുണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യുകയും അതിനെ വെറുതെ അടിക്കുകയോ വഴക്ക് പറഞ്ഞിട്ടോ കാര്യമില്ല അല്ലെങ്കിൽ പോകി നിർത്തിയിട്ടോ കാര്യമില്ല അത് ശരിയായ രീതിയിൽ അതിൻ്റെ അകത്തുനിന്ന് ഓവർകം ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാകും ഇത് നമുക്കൊരു കുട്ടിയൊരു കുട്ടിയൊരു ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം പോലെ തന്നെ നമുക്കത് മനസ്സിലായി തുടങ്ങും ചില കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാൻ പറ്റത്തില്ല ചിലപ്പോൾ ചില കുട്ടികൾക്ക് സംസാരിക്കാൻ പറ്റാത്തവരും ചില കുട്ടികൾ എഴുതുമ്പോൾ വളരെ സ്ലോ ആയിരിക്കും സ്ലോ ലേണിങ് ആയിട്ടുള്ള കുട്ടികൾ ചില കുട്ടികൾ ആയിരിക്കും അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കൂടി മുമ്പോട്ട് പോകണം തീർച്ചയായിട്ടും റിയ ഇത്രയും നല്ല ഒരു എന്താ പറയാ ഗായികയാണ് സ്വരം ഇപ്പം ത്രോട്ടിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ പോലും ഇത്രയും പഠനത്തോടൊപ്പം തന്നെ എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു ഓവറോൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ അപ്പം ഒരു വരി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ട് നൽകാ

മറ്റെന്ത് സമ്മാനമുണ്ട് വെരി ഗുഡ് എനിക്ക് തോന്നുന്നു രജനി പഠനത്തിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന തോന്നുന്നത് വീട്ടുകാരുടെ സപ്പോർട്ട് അതുപോലെ തന്നെ കോളേജ് അല്ലെങ്കിൽ സ്കൂളിലുള്ള സപ്പോർട്ട് അതോടൊപ്പം തന്നെ ഇപ്പൊ പാടിയ പാട്ട് ആ പാട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാകും വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള ഓക്കെ ഒരു ദൈവസ്നേഹം ധാരാളമായിട്ട് ലഭിക്കുന്ന പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്ന ഒരു മിടുക്കിയാണ് റിയ എന്ന് ഈ കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് പഠനത്തിൽ ദൈവസ്നേഹം അല്ലെങ്കിൽ ദൈവവിശ്വാസം വളരെ അത്യാവശ്യം തന്നെയാണ് വെരി ഗുഡ് അപ്പം എന്തായാലും റിയയുടെ ഭാവി ജീവിതം സ്വപ്നങ്ങൾ എല്ലാം പൂവണിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ബീങ് ഓൺ ആശ്വാങ്ക് കുട്ടികളെല്ലാം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം നമ്മൾ പഠിക്കേണ്ടത് വേണ്ടിയാണ് മറ്റുള്ളവർക്ക് വേണ്ടിയല്ല എന്ന ഈ ബോധ്യത്തോടെ ഈ ടെക്നിക്സുകളെല്ലാം മനോഹരമായി ഉപയോഗിച്ച് ഉന്നത വിജയം നേടുവാൻ ഏവർക്കും സാധിക്കട്ടെ എന്ന ആശംസയോടെ പരിവർത്തനത്തിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു അടുത്തയാഴ്ച വീണ്ടും കണ്ടുമുട്ടാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം